പേജ് നമ്പർ 59 ക്വസ്റ്റ് നമ്പർ 4 ഇങ്ങനെയാണ്, സമപാർശ്വമല്ലാത്ത ലംബകങ്ങളൊന്നും ചക്രീയമല്ലെന്ന് തെളിയിക്കുക. പ്രൂവ് ദാറ്റ് എനി നോൺ ഐസോസിലസ് ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക്. ട്രപ്പീസിയം എന്ന് പറയുമ്പം ഓഫ് കോഴ്സ് അതൊരു ക്വാഡ്രിലാറ്ററലാണ്. ട്രപ്പീസിയത്തിൻ്റെ രണ്ട് സൈഡ്സ് പാരലലാണ്. ഓക്കെ, ഞാൻ ആദ്യം ഒരു ഐസോസിലസ് ട്രപ്പീസിയം അല്ല വരയ്ക്കുന്നത്, ഒരു നോൺ ഐസോസിലസ് ട്രപ്പീസിയം. ഈ രണ്ട് ലൈൻസ് പാരലലാണ്. ഇനി പാരലൽ ലൈൻസിനെ ഞാൻ ഇങ്ങനൊരു ലൈൻ വെച്ച് കട്ട് ചെയ്തു. ഇങ്ങനെ ഒരു ലൈൻ വെച്ച് കട്ട് ചെയ്താൽ ഇത് എക്സും ഇത് വൈയും ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും. പാരലൽ ലൈൻസിൻ്റെ പ്രോപ്പർട്ടിയാണത്. ഇനി അതുപോലെ ഇവിടെ ഞാനിങ്ങനെ ജോയിൻ ചെയ്തു. ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഈ രണ്ട് ലൈൻസും പാരലൽ ആയതുകൊണ്ട് ഇത് എയും ബിയും ആണെന്ന് വിചാരിച്ചു. ആംഗിൾസ്, ഈ ആംഗിൾ എയും ഇത് ബിയും ആണെങ്കിൽ എ പ്ലസ് ബി ഈസ് ഓൾസോ 180 ഡിഗ്രി. അങ്ങനെ എടുക്കാമല്ലോ. ഇനി ഇത് ഒരു ഐസോസിലസ് ട്രപ്പീസിയം ആയിരുന്നെങ്കിൽ എങ്ങനെ വന്നേനെ, ഇങ്ങനെ ഇരുന്നേനെ. ഇത് എ, ഇത് വൈ, ഇത് എക്സ്, ഇത് ബി. ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ എക്സും വൈയും ഈക്വലാവും, വൈയും ബിയും ഈക്വലാവും. എങ്ങനെ വരുമ്പോൾ അത് ഐസോസിലസ് ട്രപ്പീസി ആകുമ്പോൾ മാത്രം. അങ്ങനെ എയും എക്സും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്തെഴുതാം, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി, എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി എക്സിൻ്റെ പ്ലേസിലോട്ട് എനിക്ക് എ എന്നും കൂടി എഴുതാം. കാരണം എന്താവുമ്പോൾ ഇതൊരു ഐസോസിലസ് ട്രപ്പീസിയം ആണെങ്കിൽ എനിക്ക് എന്തെഴുതാം, എക്സിൻ്റെ പ്ലേസിലോട്ട് എ എന്ന് കൊടുക്കാം. അപ്പോൾ എ പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയി എന്ന് പറയുമ്പോൾ മാത്രമേ അതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവുന്നുള്ളൂ. അതർവൈസ് ഇത് രണ്ടും ഈക്വൽ ആവുന്നില്ലെന്ന് വിചാരിച്ചു. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ അല്ല, ഇത് രണ്ടും ഈക്വൽ അല്ല. അങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമുക്ക് ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം ഒരിക്കലും 180 ഡിഗ്രി ആണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കണ്ടീഷനിൽ അതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവുന്നില്ല. സൈക്ലിക് ആവണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആവണം. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആവണമെങ്കിൽ അതൊരു ഐസോസിലസ് ട്രപ്പീസിയം ആവണം. അതുകൊണ്ട് നോൺ ഐസോസിലസ് ട്രപ്പീസിയം വിൽ നെവർ ബി എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ.